ഹലോ ഐറിസ്. ഹായ് സ്റ്റെഫി. സുഖമാണോ? സുഖമാണ്. ക്ലാസ് അടിപൊളിയായിരുന്നു അല്ലേ? അതെ, മാർപ്പാപ്പമാരെ കുറിച്ച് പറഞ്ഞതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അല്ലേ? അതെ. നീ ശ്രദ്ധിച്ചിരുന്ന? എന്നാ ഞാൻ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, പാപ്പ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പിതാവ്. അതെ, ഏറ്റവും കൂടുതൽ ചാക്രിയ ലേഖനങ്ങൾ എഴുതിയ മാർപ്പാപ്പയാരാ? എത്ര എണ്ണമായിരിക്കും അദ്ദേഹം എഴുതിയിട്ടുണ്ടാവുക? ലയോ 13-ാം മാർപ്പാപ്പ, 84 എണ്ണം. അതെ, നമ്മുടെ ഭാരതം സന്ദർശിച്ച ആദ്യത്തെ മാർപ്പാപ്പയാരെന്ന് ഓർക്കുന്നുണ്ടോ? പോൾ ആറാമൻ പാപ്പയല്ലേ? അതെ. ജപമാലയ്ക്ക് രൂപം കൊടുത്ത മാർപ്പാപ്പ ആരാ? പിയൂസ് 5-ാം പാപ്പ. അതെ. സഭ ഐക്യത്തിന്റെ പാപ്പ എന്നറിയപ്പെടുന്ന പാപ്പ ആരാ? ജോൺ 22? അല്ലല്ലോ, ഒന്ന് ആലോചിച്ചു നോക്കേ. ആ, ജോൺ 23-ാം മാർപ്പാപ്പ. അതെ. ഇനി നീ ക്ലാസ് ശ്രദ്ധിച്ചോ, ഞാൻ നോക്കട്ടെ. ആ, ആദ്യത്തെ ചോദ്യം, മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കാൻ ചേരുന്ന കർദിനാൾമാരുടെ സംഘത്തിന്റെ പേരെന്ത്? കോൺക്ലേവ്. കറക്റ്റ്. തിരുസഭയുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ആര്? ഫ്രാൻസിസ് മാർപ്പാപ്പ. അതെ. ഇനി ഫ്രാൻസിസ് മാർപ്പാപ്പനെ കുറിച്ച് ഞാൻ ചോദ്യം ചോദിക്കാനേ, ശ്രദ്ധിച്ചു കേൾക്കണം. പരിസ്ഥിതിയെ സംബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ ചാക്രിയ ലേഖനത്തിന്റെ പേരെന്ത്? അങ്ങേക്ക് സ്തുതി. ശരിയല്ലേ? അതെ. ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുസഭയുടെ 8-ാമത്തെ മാർപ്പാപ്പയാണ്? 266. അതെ. ഏറ്റവും കൂടുതൽ വർഷം തിരുസഭയെ നയിച്ച മാർപ്പാപ്പ ആര്? 9-ാം പിയസ് മാർപ്പാപ്പ. ആഹാ, നീ എല്ലാം നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. പിന്നല്ല, ഇന്ന് മഴ വരും തോന്നുന്നുണ്ടല്ലേ. മിസ് വേറെ കുറെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ പറഞ്ഞില്ലേ? ആ, ഞാൻ അതിൽ നിന്ന് ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ. മതബോധനത്തിന്റെ പാപ്പ എന്നറിയപ്പെടുന്ന പാപ്പ ആരാ? വിശുദ്ധ 10-ാം പിയസ് മാർപ്പാപ്പ. അതെ. മിഷൻ പാപ്പ എന്നറിയപ്പെടുന്ന പാപ്പ ആരാ? 11-ാം പിയസ് മാർപ്പാപ്പ അല്ലേ? അതെ. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുടെ ആദ്യത്തെ പേരെന്താന്ന് ഓർമ്മയുണ്ടോ? ക്രിസ്റ്റു. ആണോ? ഒന്ന് ആലോചിച്ച് നോക്കി. അല്ല അല്ല അല്ല, കാരോൾ വോയിറ്റീവ. അതെ. വിശ്വശാന്തി ദിനം ആരംഭിച്ച മാർപ്പാപ്പ? ഒരു ക്ലൂ തരാൻ പറ്റും. നമ്മുടെ ഭാരതം സന്ദർശിച്ച ആദ്യത്തെ മാർപ്പാപ്പ തന്നെയാ? ആ, പോൾ 6-ാമൻ പാപ്പ. അതെ. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ 2005 ഡിസംബർ 25-ാം തീയതി പുറപ്പെടുവിച്ച ചാക്രിയ ലേഖനത്തിന്റെ പേരെന്താ? ദൈവം സ്നേഹമാകുന്നു. അതെ. ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ആ, ഒരു രാജ്യത്തിൽ മാർപ്പാപ്പയുടെ നയതന്ത്ര പ്രതിനിധിക്കുള്ള പേരെന്ത്? അപ്പോസ്തലിക് നുൻഷ്യോ. കറക്റ്റ്. വിശ്വാസം യുക്തിയും എന്ന ചാക്രിയ ലേഖനത്തിന്റെ കർത്താവ് ആര്? വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയല്ലേ? അതെ. ക്രിസ്മസ് ഒരു തിരുനാളായി പ്രഖ്യാപിച്ച മാർപ്പാപ്പ ആര്? വിശുദ്ധ ലിബേരിയസ് ആണോ? അതെ. സഭയെ രൂപതകളായും ഇടവകളായും തരംതിരിച്ച് ഭരണം നടത്തിയ മാർപ്പാപ്പ ആര്? എവരിസ്റ്റിസ് പാപ്പ. അതെ. മറിയം എന്ന തിരുനാമത്തിന്റെ തിരുനാൾ സ്ഥാപിച്ച മാർപ്പാപ്പ ആര്? ഇന്നസെന്റ് 11-ാം പാപ്പയല്ലേ? അതെ. വേറെന്തെങ്കിലും മാം ഡിസ്കസ് ചെയ്തായിരുന്നോ? ഇല്ല. ഇല്ല അല്ലേ. കൂട്ടുകാരെ, Q&A ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിലൂടെ സഭയെ അറിയുവാനും സ്നേഹിക്കുവാനും സാധിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.